പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒബിച്ചറി റൈറ്റിംഗ്, അതായത് ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണയായി ഒന്നെങ്കിൽ പാഠഭാഗത്തുള്ളതോ അല്ലെങ്കിൽ റീസെൻ്റായി മരിച്ച ഏതെങ്കിലും ഫേമസ് വ്യക്തികളെക്കുറിച്ചുള്ള ഒബിച്ചറി എഴുതാനാണ് ചോദിക്കാറ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഒബിച്ചറി തയ്യാറാക്കാം. ഒന്ന്, അത്യാവശ്യം വളരെയധികം എഴുതിയിട്ടും ഒന്ന് ഫോട്ടോയും പേരും മാത്രം എഴുതിയുള്ള കാര്യങ്ങളും. അപ്പോൾ ഈ രീതിയിൽ എഴുതുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. ഈ രീതി എഴുതിയാലും നമുക്ക് മിനിമം മാർക്ക് കിട്ടും, പക്ഷേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇതേപോലെ കുറച്ചധികം രീതിയിൽ എഴുതണം. അപ്പോൾ ഈ രണ്ട് രീതിയും നമുക്കൊന്ന് വിശദമായി പഠിക്കാം. അപ്പം ആദ്യം നമുക്ക് ചെറിയ രീതിയിലോട്ട് പോവാം. ഒബിച്ചറി ഇതാ, ഇതാണ് ആദ്യമായി പേജിൻ്റെ ഇടതുഭാഗത്ത് നമ്മൾ ചോദ്യ നമ്പർ കൃത്യമായി ഇട്ട് കൊടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഈ ബോക്സൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പത്രത്തിലൊക്കെ നമ്മൾ സ്ഥിരമായി ചരമക്കുറിപ്പ് കാണുന്നവരാണ്. അപ്പോൾ ഒരു കോളത്തിലൊക്കെയാണല്ലോ വരാറ്. അപ്പം അങ്ങനെ എഴുതി ഒബിച്ചറി എന്ന് ഹെഡിങ് എഴുതി അതിന് താഴെ ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ ഫോട്ടോ ഫോട്ടോ നമുക്ക് പരീക്ഷയ്ക്ക് വരയ്ക്കാനോ ഒട്ടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ വേണ്ടത് ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ ഫോട്ടോ എന്ന് എഴുതുകയാണ് വേണ്ടത്. ഇനി അതിന് താഴെ മരിച്ചയാളുടെ പേര്, വയസ്സ്, അപ്പോൾ അത് ചോദ്യത്തിലുണ്ടാവും. പിന്നെ അതിന് താഴെ അദ്ദേഹത്തിൻ്റെ ഹോം അഡ്രസ്സ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത്. അത് മംഗലശ്ശേരി ഹൗസ് എന്ന് ഞാൻ വെറുതെ എഴുതിയതാണ്. അതിന് താഴെ ചെന്നൈ സ്ഥലവും കൂടി എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടുപേരോ സ്ഥലത്തിൻ്റെ പേരോ എഴുതാം. പിന്നെ ഇത് മസ്റ്റാണ്, വിത്ത് ഗ്രീഫ്, ദുഃഖസ്മരണകളോടെ എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ, ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഉണ്ടാവാറുണ്ടല്ലോ, അതാണ് ഈ സംഭവം കേട്ടോ. വിത്ത് ഗ്രീഫ് ഒരു കോമ ഇട്ടിട്ട് അതിന് താഴെ നിയർ ആൻഡ് ഡിയർ. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം മാർക്ക് എന്താണെങ്കിലും കിട്ടും. ഇപ്പോൾ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെയാണ് ഒബിച്ചറി ചോദിക്കുന്നതെങ്കിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇത്രയും വൃത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് മെമ്മറി പവർ ഉള്ളവർക്കൊക്കെ ഈ ഒരു രീതി തുടരുന്നതാണ് നല്ലത്. പിന്നെ നോക്കുക, ഒബിച്ചറി എഴുതി ഒരു ലൈൻ ഇട്ടിട്ട് ഫോട്ടോ ഇട്ടു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈൻ ഇട്ടിട്ട് എഴുതാം. പിന്നെ വിത്ത് ആൻഡ് ഗ്രീഫ് ഒരു ലൈൻ ഇട്ട് എഴുതി. ഇപ്പോൾ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു ഭംഗിയിലുണ്ട് കേട്ടോ. മാർക്ക് ഇപ്പോൾ നല്ല വൃത്തിക്ക് എഴുതുക. ഇനി നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിശദമായ രീതി പരിചയപ്പെടാം. ഇതാണ് മറ്റൊരു രീതി, ഇതാണ് ഒബിച്ചറി എഴുതേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഇടതുഭാഗത്തായിട്ട് ചോദ്യ നമ്പർ ഇട്ട് കൊടുക്കണം, അത് മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഒരു ബോക്സൊക്കെ വരച്ചിട്ടുണ്ട്, ബോക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭംഗിയാക്കാം. ഇവിടെയും ഒബിച്ചറി എന്ന് ഹെഡിങ് എഴുതി ഫോട്ടോ എന്ന് എഴുതി ബോക്സ് വരയ്ക്കണം. ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സമയത്തൊക്കെ ഈ പരിപാടിയൊക്കെ ഡെക്കറേഷൻ പണിയൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവസാനം ചെയ്താൽ മതി കേട്ടോ. അതിന് താഴെ അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ വയസ്സും എഴുതി. അലക്സാണ്ടർ എന്നുള്ള ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തതാണ്. പരീക്ഷയ്ക്ക് ഏതാണോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അതിന് താഴെ റെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് ചോദ്യത്തിൽ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ മാറ്റിയിട്ടതാണേ. അലക്സാണ്ടർ 86 ഓഫ് മംഗലശ്ശേരി ഹൗസ് ചെന്നൈ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഏത് വ്യക്തിയാണോ അദ്ദേഹം എവിടത്തുകാരനാണോ അതാണ് അവിടെ എഴുതേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ഈ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നതെല്ലാം ആരുടെ ഒബിച്ചറി ആണെങ്കിലും ഏത് വ്യക്തിയെക്കുറിച്ച് ചോദിച്ചതാണെങ്കിലും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ ഒരു സ്ഥലം മാറ്റം ഉണ്ടായി, മരിച്ച ഡേറ്റ് അത് മാറ്റമുണ്ട്. അത് ഞാൻ റെഡിങ് കൊണ്ട് എഴുതാൻ മറന്നു പോയത് കൊണ്ടാണ് റെഡിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഒബിച്ചറി വന്നാലും ഇത് എഴുതി വെക്കാം. അതേപോലെ ബോർഡർ വരയ്ക്കാൻ മറന്നു പോകരുത്. ഇനി എഴുതി ഫോട്ടോയിൻ്റെ പേരെഴുതി ഒരു വരി വിട്ടിട്ടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അലക്സാണ്ടർ 86 ഓഫ് മംഗലശ്ശേരി ഹൗസ് ചെന്നൈ. ഡൈഡ് അറ്റ് ഹോം, വീട്ടിൽ വെച്ചാണ് മരണപ്പെട്ടത്. എന്താ കാരണം? ഓഫ് നാച്ചുറൽ കോസസ്, സ്വാഭാവിക മരണം. എന്താണ് സൂയിസൈഡ് ചെയ്ത വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നും ഒബിച്ചറിക്ക് ചോദിക്കാൻ സാധ്യമില്ല. അപ്പോൾ സ്വാഭാവിക മരണമാണ്. എന്നാണ്? June 26, 2024. ഇത് നിങ്ങൾക്ക് ഉണ്ടാവുമേ പരീക്ഷാ പേപ്പറിൽ, ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. ഏത് വ്യക്തിയാണ് എന്നാ മരിച്ചതെന്നുള്ള ചോദ്യ പേപ്പറിൽ ഉണ്ടാവും, അത് മാറ്റി എഴുതിയാൽ മതി. പിന്നെ ഈ കാര്യം നിങ്ങൾക്ക് ഏത് വ്യക്തിയെക്കുറിച്ച് വേണമെങ്കിലുള്ളതും എഴുതാം. കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് പറയുന്നത്, വിസിറ്റേഷൻ ഈസ് ഓൺ മൺഡേ. പൊതുദർശനത്തിന് വെക്കുക എന്ന് പറയില്ലേ, അതാണേ. ഓൺ മൺഡേ ഫ്രം 10 AM to 12 PM, രാവിലെ 10 മുതൽ 12 വരെ പൊതുദർശനമാണ്. എവിടെ വെച്ചിട്ട്? അറ്റ് ഹോം, വീട്ടിൽ വെച്ചിട്ട്. ഓക്കെ. പിന്നെ ഫ്യൂണറൽ മാസ് ഈസ് ട്യൂസ്ഡേ. എന്താണ് പനി പറയുക? ഫ്യൂണറൽ മാസിന് മലയാളത്തിൽ എന്താ പറയുക? ശവസംസ്കാര ചടങ്ങ്. ഈസ് ട്യൂസ്ഡേ, മൺഡേ ആണ് പൊതുദർശനം, ട്യൂസ്ഡേ ആണ് അടക്കുന്നത്. അറ്റ് 10 AM, രാവിലെ 10 മണിക്ക്. എവിടെ വെച്ചിട്ട്? സെൻറ്റ് ജോസഫ് ചർച്ച്, ചെന്നൈ, സ്ട്രീറ്റ് നമ്പർ 186. ഇന്ന് ഏതെങ്കിലുമൊക്കെ കിട്ടാൽ മതി കേട്ടോ.
അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഈ ഡീറ്റെയിൽ ഒന്നും തന്നിട്ടില്ല എങ്കിൽ ഏത് ഒബിച്വറി ചോദിച്ചാലും ഈ ഡീറ്റെയിൽ എഴുതിയാൽ മതി. അതിന് താഴെ വീണ്ടും ഒരു വരി വിട്ട് വിത്ത് ഗ്രീഫ് നിയർ ആൻഡ് ഡിയർ, ദുഃഖസ്മരണയോടെ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ടിപ്സ് വേറെ പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചുള്ള ഒബിച്വറിയാണ്, സ്ഥലങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നീണ്ട സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ. കണ്ണൂർ തിരുവനന്തപുരം എന്ന് എഴുതുമ്പോഴുള്ള അകല വ്യത്യാസങ്ങളില്ലേ, അപ്പം നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷ പേപ്പർ നോക്കുന്നയാൾ എപ്പോഴും നോക്കും കുറച്ച് അധികം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പം നമുക്ക് ആ ഫീല് വരുത്തിക്കാൻ വേണ്ടി നന്നായി അകല വിട്ട് സ്ഥലങ്ങളുടെ പേരൊക്കെ ആണെങ്കിൽ നന്നായി വലിപ്പത്തിൽ എഴുതി ഇത് മാസങ്ങളുടെ പേരെഴുതാം. പിന്നെ മൺഡേ അങ്ങനെയൊക്കെ നമുക്ക് ക്യാപ്പിലിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഉണ്ട് ഓരോന്നിനും എഴുതിയ ശേഷം ഞാൻ നല്ല അകലം വിട്ടിട്ടാണ് ഓരോ വാക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു നീറ്റ്നെസ്സും തോന്നും, പേപ്പർ നോക്കുന്ന ആൾക്ക് എളുപ്പം വായിച്ചെടുക്കാനും തോന്നും, അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി മാർക്കിട്ട് കൊടുക്കാനും തോന്നും. കാരണം ഒബിച്വറി എന്ന് എഴുതിയൊരു ലൈൻ വിട്ടിട്ടാണ് ഇപ്പോൾ ബോക്സ് ഇവിടെ ഒരു ലൈൻ വിട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ലൈൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു പേജ് എന്നുള്ള ഇതൊരു വലിയ കോളേജ് നോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളോളം ഞാൻ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഫുള്ളോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പരീക്ഷയ്ക്ക് നല്ല നീറ്റായിട്ട് എഴുതുന്നത് തന്നെ നല്ല മാർക്ക് കിട്ടുന്ന പരിപാടിയാണ് കേട്ടോ. അതായത് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുക, നല്ല ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. ചോദ്യ നമ്പർ മറക്കരുത്, കൃത്യമായിട്ട് ഇടുക. അതേപോലെ ഒരു ബോക്സൊക്കെ വരച്ച് ചെയ്യുക. പിന്നെ ഒരു ചോദ്യം എഴുതി അടുത്ത ചോദ്യം എഴുതുമ്പോൾ ഒരു ലൈൻ വിട്ടിട്ട് ചെയ്യുന്നത് ഓരോ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പേപ്പർ നോക്കുന്നയാളെ സഹായിക്കും. അപ്പോൾ അവരുടെ മെൻറ്റാലിറ്റി അവർക്ക് സുഖമായി, ഒരുപാട് പേപ്പറൊക്കെ നോക്കാനുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ മൈൻഡ് കൂളായിട്ടിരിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പേപ്പർ കിട്ടാനുള്ള ഒരു നല്ലൊരു ഒരു വഴിയാണ്. അല്ലാണ്ട് ഈ കൂട്ടം കൂടി എഴുതി കഴിയുമ്പോൾ നമുക്ക് മൈൻഡിന് ഇറിറ്റേഷൻ വരും പേപ്പർ നോക്കുന്നയാൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ നന്നായിട്ട് എഴുതിയാലും ചിലപ്പോൾ മാർക്ക് കുറഞ്ഞേക്കാം. അപ്പം നല്ല വൃത്തിക്ക് പേപ്പർ നോക്കുന്ന ആൾക്ക് കംഫർട്ടബിളാവുന്ന രീതിയിൽ എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.